ഹലോ ഗായ്സ്, ഇറ്റ്സ് ഔട്ട്ലോ സ്റ്റുഡിയോസ് ഫ്രം യു കെ. സോ കണ്ടല്ലോ, ഇന്നത്തെ ഏറെക്കുറെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യു കെയിൽ വാലിഡ് ആയിട്ടുള്ള കറൻസീസ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയും യു കെ കറൻസിയും തമ്മിലുള്ള കമ്പാരിസൺ, വാല്യൂ എത്രയാണ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിലയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും യൂറോയും ബ്രിട്ടീഷ് പൗണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ യൂറോ വെച്ചിട്ട് നമുക്ക് യു കെയിൽ വാലിഡ് ആയിട്ടുള്ള സംഭവമല്ല, GBP തന്നെ യൂസ് ചെയ്യണം. GBP എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ് അഥവാ പൗണ്ട് സ്റ്റെർലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ റുപ്പീസ് എന്ന് പറയുന്ന പോലെ ഇവിടെ പൗണ്ട്സ് എന്നാണ് പറയുക. പിന്നെ ഈ ചെറിയ അമൗണ്ട്സിന്, അതായത് 1 pound 2 pound ഇവിടുത്തെ ആൾക്കാർ ക്യുഡ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. 2 quid please 3 quid please അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വലിയ അമൗണ്ട്സിന് അവരങ്ങനെ പറയലില്ല. സോ ഈ നോട്ട്സിനെ അവരങ്ങനെ പറയില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ കോയിൻസിനെയാണ് അവർ മെയിനായിട്ട് ഈ ക്യുഡ് എന്നൊക്കെ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ യു കെയിൽ മെയിനായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് ഈ കറൻസീസ് ഇറക്കുന്നതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് 4 denominations ആണ് ഉള്ളത്, അതായത് 5 pounds 10 pounds 20 pounds and 50 pounds. 50 pounds നോട്ടാണ് യു കെയിൽ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും വലിയ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു 50 pound നോട്ട്. ഈ ജാനിൻ്റെക്കിലൊക്കെ യു കെയിലേക്ക് വരുന്നവരുടെ ഒക്കെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരിക്കും. ലിക്വിഡ് മണി ആയിട്ട് കൊണ്ടുപോകുന്നവരുടെ കയ്യിലേക്ക് ഇത് ഒരുപാട് ഉണ്ടായിരിക്കും. ഇത് യു കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 note റയർ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പേര് ഈ ഫേക്ക് കറൻസി ക്രിയേറ്റ് ചെയ്യുന്നത് ഈ 50 pound നോട്ടിലാണെന്നാണ് പറയുന്നത്, അതായത് ഏറ്റവും വലിയ നോട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ 50 pound നോട്ട് കൊണ്ടുവന്നാൽ അവർ ചെന്നിങ്ങനെ നോക്കലും പരിപാടിയൊക്കെയാണ്. അപ്പം ഞാനൊക്കെ ആദ്യം നാട്ടിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് കൂടുതൽ പേർക്കും ഈ 50 pound നോട്ട്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു കൂടുതലും 50 pound കറൻസീസൊക്കെ അങ്ങനെ മണി എക്സ്ചേഞ്ചിൽ അങ്ങനെയൊക്കെയാണ് കിട്ടാൻ തോന്നുന്നത്. ഇവിടെ ഞാൻ വളരെ റയറായിട്ട് തന്നെയാണ് ഈ 50 pound കറൻസി ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ATMൽ പോയിട്ട് 200 pound ഒക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പിൻവലിച്ചിരുന്നു, ആ സമയത്ത് ഒരെണ്ണം പോലും 50 pound കിട്ടിയില്ല. അത് കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് 50 pound കറൻസി ഒക്കെ ഒപ്പിച്ചത്. അപ്പോൾ ഈ 50 pound കറൻസി ഇവിടെ എത്തിയതിന് ശേഷം, യു കെയിൽ എത്തിയതിന് ശേഷമെങ്കിലും പരമാവധി ആരെങ്കിലുമൊക്കെ തരാണെങ്കിൽ, അതായത് ഇപ്പോൾ 3-4 note ഇപ്പോൾ 5-10 note ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒറ്റ 1 50 note വാങ്ങാമെന്ന് വിചാരിച്ച് ഈ 50 കറൻസി വാങ്ങാൻ നിൽക്കരുത്. സോ ചിലപ്പോൾ നമ്മളതിന് വേറെ ആരും എടുത്തു എന്ന് വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കറൻസീനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് 50 pound കറൻസിയാണ്. നമ്മുടെ എലിസബത്ത് രാജ്ഞി, എലിസബത്ത് 2, സംഭവം ആൾ മരിച്ചെങ്കിലും ആളുടെ പേരിൽ ഞാൻ ഇപ്പോഴും കറൻസീസിൽ ചേഞ്ച് വരും, ചാൾസ് രാജകുമാരൻ്റെ ഫോട്ടോയുള്ള കറൻസി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനെ പറ്റിയിട്ട് അപ്ഡേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് പോളിമർ കറൻസിയാണ്, പേപ്പർ പോളിമറാണ്. നമ്മുടെ നാട്ടിലെ പോലെ പേപ്പറല്ല, പോളിമർ പേപ്പറാണ്. സോ പേപ്പർ കറൻസി ഞാനിവിടെ എത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു സെപ്റ്റംബറോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മന്ത് ആയിട്ട് പേപ്പർ കറൻസീസ് ഉണ്ടായിരുന്നു. അത് മൊത്തമായിട്ട് ഇൻവാലിഡ് ആക്കി, അതായത് അത് ഇനിമേൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ പോളിമർ പേപ്പറിൽ ഉണ്ടാക്കിയ കറൻസി മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ. ദെൻ പിറകിൽ വന്നിരിക്കുന്നത് അലൻ ടൂറിംഗ് എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോയാണ്, അലൻ ടൂറിംഗ്. ദെൻ ഇതാണ് 50 pound സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പല ടൈപ്പിലായിട്ട് എഴുതിയിട്ടുണ്ട്, 50 50 50 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് യു കെയിലല്ല ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ഡെനോമിനേഷൻ, അതായത് ഏറ്റവും വലിയ കറൻസി. 4 denominations ആണ് അവർ ഇറക്കുന്നത്, 5 pound 10 pound 20 pound ആൻഡ് 50 pound. അപ്പോൾ ഇതാണ്, ഈ 4 notes ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മെയിനായിട്ട് കറൻസി ആയിട്ട് പുറത്തിറക്കുന്ന നോട്ട്സ്. ഇത് 5 pound ആണ്, അതായത് 5 pound നോട്ട്. നമ്മുടെ നാട്ടിലെ ഏറെക്കുറെ 500 rupees, അതായത് 1 pound = 200 rupees എന്ന് പറഞ്ഞ കാൽക്കുലേഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ 500 rupees. അത്യാവശ്യം നല്ല കളറൊക്കെയാണ് അല്ലേ. ഇതിൻ്റെ പിന്നിലുള്ളത് സർ വിൻസെന്റ് ചർച്ചിലിൻ്റെ ഫോട്ടോയാണ്, 5 pound പിന്നിലുള്ളത്. ഇതിവിടെ അത്യാവശ്യം കോമൺ ആണ്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഏറ്റവും ചെറിയ ഡെനോമിനേഷൻ ആണ് 5 pound നോട്ട്. ദെൻ ദിസ് ഈസ് 10 pound നോട്ട്. ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള നോട്ടാണ് 10 pound നോട്ട്. ഇപ്പോൾ നമ്മൾ ATMലൊക്കെ പോയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ക്യാഷ്, ചില കടകളിലൊക്കെ ക്യാഷ് മാത്രമായിട്ട് എടുക്കുകയുള്ളൂ, ക്യാഷ് ഓൺലി ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാനൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ATMന് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ഈ 10 pound ആണ്. ഇപ്പോൾ നമ്മൾ 100 pound എടുത്താലും ചിലപ്പോൾ നമുക്ക് 10 10 ആയിരിക്കും കിട്ടുക. ബട്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് കുഴപ്പമുള്ള കാര്യമില്ല, സേഫ് ആണ്. കാരണം 10 pound നോട്ട് ഇവിടെ ഒരുവിധം സേഫ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് 10 pound നോട്ട്. ഫ്രണ്ടിൽ എലിസബത്ത് രാജ്ഞി തന്നെയാണ്, ബാക്കിൽ വന്നിരിക്കുന്നത് ജെയിൻ ഓസ്റ്റിൻ. ജെയിൻ ഓസ്റ്റിൻ 10 pound നോട്ട്, നമ്മുടെ നാട്ടിലെ 1000 rupees. ഇനി എന്ന് പറഞ്ഞാൽ 20 pound. ഇതാണ് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് നോട്ട്. ഇവിടുത്തെ അത്യാവശ്യം നല്ല കളറൊക്കെയാണ്.
പിന്നെ ഈ 50 pound നോട്ട് ഇവിടെ കോമൺ ആയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ 20 pound നോട്ടാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ വയലറ്റ് കളറൊക്കെ അടിപൊളിയാണ്. ഇതാണ് 20 pound നോട്ട്. നമ്മുടെ നാട്ടിലെ 2000 രൂപയാണ്. നാട്ടിലെ 2000 രൂപയൊക്കെ കണ്ട കാലം മറന്നു. ഞാൻ വരുമ്പോഴൊക്കെ 500 നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2000 നോട്ട് ഉണ്ടായിരുന്നു, ബട്ട് നമ്മുടെ കയ്യിൽ കിട്ടൽ കുറവാണല്ലോ. അതുപോലെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ 50 നോട്ട്. നമ്മുടെ കയ്യിൽ കിട്ടൽ വളരെ കുറവാണ്. അതായത് ഏറ്റവും വലിയ ഡെനോമിനേഷൻസ് പൊതുവെ നമ്മുടെ കയ്യിൽ കിട്ടൽ കുറവായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് ഈ 4 type നോട്ടാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മെയിനായിട്ട് പുറത്തിറക്കുന്നത്. ഇനി ഇത് കൂടാതെ കോയിൻസ് ഉണ്ട്, 2 pound, 1 pound. ഇനി പൗണ്ടിന് താഴെ തന്നെ പെൻസ് എന്നാണ് പറയാം. പെൻസ് അതായത് 1 pound ഈക്വൽ ടു 100 pence എന്നാണ്. അതായത് 1 pound നമ്മുടെ നാട്ടിൽ 100 രൂപ എന്ന് പറയില്ല. അപ്പം നമ്മുടെ നാട്ടിലെ 1 രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളതാണ് എന്ത് യു കെയിലെ 1 pence എന്ന് പറഞ്ഞാൽ. 1 രൂപയ്ക്ക് ഈക്വൽ 1 pound അല്ല, 1 pence ആണ്. ഇന്ത്യയിലെ 1 രൂപ ഈക്വൽ ടു 1 pence ആണ് ഹിയർ. അതായത് 1 pound താഴെയുള്ള തന്നെ നമ്മളിപ്പോൾ 75 pence, 50 pence, 25 pence അങ്ങനെയാണ് പറയാം. അപ്പോൾ അതിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് 50 pence കോയിനാണ് പെൻസുകളിൽ ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ 20 pence ഉണ്ട്, 10 pence, 5 pence, 2 pence, 1 pence, ഇങ്ങനെ 6 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഞാൻ ഈ കോയിൻസും കൂടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതൊക്കെയാണ് യു കെയിലെ കോയിൻസ് എന്ന് പറഞ്ഞാൽ, യു കെയിൽ വാലിഡ് ആയിട്ടുള്ള കോയിൻസ്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ കോയിൻ. ഞാൻ നേരത്തെ 50 pound നോട്ട് പരിചയപ്പെടുത്തിയതുപോലെ യു കെയിലെ ഏറ്റവും വലിയ കോയിനാണ് ദിസ് 2 pound coin. 2 pound coin പിന്നിൽ എലിസബത്ത് രാജ്ഞി തന്നെയാണ്. ഇപ്പോൾ ചില മെമ്മറീസിനൊക്കെ വേണ്ടിയിട്ട് ചില കോയിൻസ് സ്പെഷ്യൽ എഡിഷൻ കോയിൻസ് ഒക്കെ ഇറക്കാറുണ്ട്. നോട്ട്സിൽ അങ്ങനെ സ്പെഷ്യൽ എഡിഷൻ കോയിൻ നോട്ട്സ് ഇറക്കൽ കുറവാണെങ്കിലും ഈ ഒരു കോയിൻസിൽ അത് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇതാണ് 1 pound. 1 pound നാട്ടിൽ 100 രൂപയാണിത്. ജസ്റ്റ് 1 pound, ഒരെണ്ണം മിസ്സായ നാട്ടിൽ 100 രൂപ പോയി. ഓക്കെ, ഇതാണ് 1 pound coin. ഇതിൻ്റെയും പിറകിൽ നമ്മുടെ സ്വന്തം എലിസബത്ത് രാജ്ഞി തന്നെയാണ് ഇപ്പോഴും. ദെൻ 50 pence കോയിൻ എൻ്റെ കയ്യിലില്ല, ബട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഡെഫിനറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ദെൻ ജസ്റ്റ് അടുത്തത് വരുന്നതാണ് 20 pence കോയിനാണിത്. 20 pence. ദെൻ 10 pence കോയിൻ. ഇതിൻ്റെയും പിറകിൽ എലിസബത്ത് രാജ്ഞി തന്നെയാണ്. ദെൻ വരുന്നത് 5 pence ആണ്. പൗണ്ട് അല്ല, 5 pence. 5 pence ഏറ്റവും ചെറിയ കോയിൻ ഇതും. 1 pound 1 pence കോയിനാണ്, പെൻസാണ് കേട്ടോ, സോറി, പൗണ്ടല്ല. ഇതാണ് 5 pence കോയിൻ. അതായത് നമ്മുടെ നാട്ടിൽ 5 രൂപ. ഇത് ഈ പെൻസ് എന്ന് പറഞ്ഞ സംഭവത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയും GBP സെയിം ആണ്. ഓക്കെ, ഇത് 2 pence. ആൻഡ് ദിസ് ഈസ് ദ 1 pence. അതായത് നമ്മുടെ നാട്ടിൽ 1 രൂപ. യു കെയിലെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡിനോമിനേഷൻ കോയിനാണ് ഈ 1 pence coin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ ബാക്കിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെനിക്ക് പലപ്പോഴൊക്കെ ആയിട്ട് ബാക്കി കിട്ടിയ കോയിൻസൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾ ചിലവാക്കലൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഇത് ഒരുപാടുണ്ട്. ഈ 1 pence 2 pence കോയിൻസ് ആണ് കൂടുതൽ, കണ്ടോ, മൊത്തം 1 pence 2 pence കോയിൻസ് ആണ്. അപ്പം നമുക്കിവിടെ എന്തൊരു ചെറിയ സാധനം വാങ്ങുമെങ്കിലും ഒരു 50-55 pence അല്ലെങ്കിൽ 49 pence താഴെ ഇവിടെ സാധനങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ 1 pence 2 pence ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി കാർഡ് യൂസ് ചെയ്യൽ തന്നെയാണ് യു കെയിൽ നല്ലത്. എന്തുകൊണ്ടും കാർഡ് യൂസ് ചെയ്യൽ തന്നെയാണ് നല്ലത്. ഇതുപോലെ പെൻസൊക്കെ കിട്ടിയാൽ ഇതുപോലെ വീഡിയോ ചെയ്യാം, അല്ലാതെ ഇത് കളക്ട് ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെൻസ് കിട്ടുമ്പോൾ നോട്ട്സ് വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ ഇതൊക്കെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ട്സാണ്. ഈ മേലെ കാണാമായിരിക്കും, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ട്സാണ്. അപ്പോൾ ഈ യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് മാത്രമല്ല, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ് ഇതൊക്കെ പെടുന്നതാണ് എന്ത് നമ്മുടെ യു കെ എന്ന് പറയുന്നത്. അപ്പോൾ യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നോട്ട്സ് മാത്രം ആയിരിക്കില്ലല്ലോ, വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 1-2 നോട്ട്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു പോവാം. വെറൈറ്റി ആയിട്ടുള്ള നോട്ട്സാണ്. ദിസ് 2, ഇത് 2 ഇപ്പം എൻ്റെ കയ്യിലുള്ള വെറൈറ്റി. എനിക്ക് ചെറിയ രീതിയിലൊരു നോട്ട് കളക്ഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ബാങ്ക്സ് പുറത്തിറക്കുന്ന കറൻസീസാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ കറൻസിയാണ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ്. ഈ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിന് ആക്ച്വലി 1 pound 5 pound 10 pound. ഇത് 10 pound ആണ്. 10 pound, 20, 50 and 100 വരെ നോട്ട്സ് ഉണ്ട്. ബട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പേപ്പർ കറൻസി ഇൻവാലിഡ് ആക്കി. അതുപോലെ തന്നെ ഈ വേറെ ഈ കറൻസീസ് ബാങ്ക് ഓഫ് ഇതിൻ്റെ ലീഗലാണ്, യു കെ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ലീഗൽ ടെൻഡർ നിഹി കത്താഹേ, അറിയായിരിക്കുമല്ലോ, ലീഗൽ ടെൻഡർ അല്ല. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി എന്താണെന്ന് പറയുന്നത് ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളിത്
വാങ്ങാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനോ വേറെ ആൾക്കാരും ഒന്നും എടുത്തുന്നില്ല. ഞാൻ ഈ നോട്ട് കളക്ഷൻ്റെ ഇതിനു വേണ്ടി തന്നെ നമുക്ക് പരിചയമുള്ള ഒരു കടയിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ. ഇനി ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈസ്ഡേൽ ബാങ്ക്, അതിൻ്റെ 10 pound നോട്ട്സ് ആണ്. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഷീ റോബർട്ട് ബോൺസ്. റോബർട്ട് ബോൺസിനെ പറ്റിയിട്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അറിയാമായിരിക്കുമല്ലോ, ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൾഡ് ആൻഡ് ന്യൂ ടൗൺസ് ഓഫ് എഡിൻബർഗ് സ്കോട്ടിഷ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, അതാണ് ഇതിൻ്റെ പുറകിൽ ഫോട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ റോബർട്ട് ബ്രൗണും ബാക്കിൽ ഒരു ഹെറിറ്റേജ് പ്ലേസിൻ്റെ ഫോട്ടോയും വന്നിരിക്കുന്ന നോട്ട്സാണ് ഈ ക്ലൈസ്ഡേൽ ബാങ്കിൻ്റെ 10 pound നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുമ്പോൾ കുറച്ച് ലിക്വിഡ് മണി കയ്യിൽ കരുതണം, അത് അത്യാവശ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഷോപ്സിലൊന്നും നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യാനോ ഇപ്പോൾ ഫോറക്സ് കാർഡോ ഇതൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, മൾട്ടി കറൻസി കാർഡോ ഒന്നും വാലിഡ് അല്ല. സോ ചില അവിടെ നോട്ട്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ATM നിന്ന് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് 10 x 20 നോട്ട്സ് ആണ് വരിക, നോ പ്രോബ്ലംസ്. പരമാവധി ചില്ലറയൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കുക, ചില്ലറ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബേർഡൻ ആയിട്ട് കയ്യിൽ വന്ന് പെടും. ബട്ട് ഈ വീഡിയോ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എനിക്കത് ബെനിഫിറ്റായി, അല്ലാത്ത പക്ഷം അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഒഴിവാക്കാൻ. പിന്നെ നമുക്ക് ബാങ്കിലേക്കാണല്ലോ കോമൺ ആയിട്ട് ക്യാഷ് വരുന്നത്. സോ നോ വറീസ്, അപ്പോൾ ഇതൊക്കെയാണ് കറൻസീസിൻ്റെ വീഡിയോ. സോ ഇതുപോലെ UK സംബന്ധമായ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ Instagram ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും. സോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഗായ്സ്.